ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മോട്ടോഗ്രേസിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറ്റുന്ന കൊണ്ടല്ലേ കുറച്ച് തിരക്കുകളും കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയിപ്പോയായിരുന്നത്. അതുകൊണ്ട് വീഡിയോസ് എടുത്തിട്ട് ഒരു ക്ലിയർ ഇല്ല. ഇതിപ്പോൾ ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ബാക്ക് ക്യാമറയൊക്കെ വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് യൂട്യൂബിൽ ബ്രേക്ക് എടുത്ത ദിവസം അല്ലെങ്കിൽ ഗോപ്രോ ഒക്കെ എടുത്തതിന് ശേഷം നല്ലൊരു വീഡിയോ ചെയ്യാമെന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോഴാണ് ഇടി വെട്ടിയവൻ്റെ തല പാമ്പ് കടിച്ചെന്ന് പറയുന്ന പോലെ MVD പുതിയൊരു സർക്കുലർ വന്നിട്ടുള്ളത്. ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ അത് അതിന് ഫൈൻ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് പാത്താലും ഇത് തന്നെ MVD എന്ത് ചെയ്യുന്നത് പോലെ തന്നെ ബൈക്കേഴ്സിൻ്റെയും അങ്ങനെ ചർച്ചകളും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ ഒരു ഉയർന്ന MVD റിട്ടയർഡ് ഓഫീസർ നമ്മുടെ അരുൺ സ്മോക്കി തന്നെ പൊതുജനങ്ങളൊക്കെ ആയിട്ട് ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്. അപ്പം എല്ലാവരും ഈ MVD അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോപ്രോ ക്യാമറ അല്ലെങ്കിൽ ഹെൽമെറ്റിൽ ക്യാമറ യൂസ് ചെയ്ത് പോകുമ്പോൾ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ ഗോപ്രോ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. ഒന്ന്, നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരും ട്രാവൽ വ്ലോഗ്സ് ചെയ്യുന്നവരുണ്ടാവും, അതല്ല ബൈക്കിൻ്റെ റിവ്യൂസ് ചെയ്യുന്നവരുണ്ടാവും, അവരൊക്കെ ഗോപ്രോ ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ ചെയ്ത് അവർ അവരുടേതായ രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ. അവർക്ക് ഈ ഗോപ്രോ ക്യാമറ ഓ നല്ല തിരക്കുണ്ട് കേട്ടോ, കാരണം വെളിയിറങ്ങിയിരിക്കുകയോ പക്ഷേ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്, എൻ്റെ നോളജ് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഗോപ്രോ ക്യാമറ വെച്ച് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്നെ പോലെ എനിക്ക് ഗോപ്രോ ക്യാമറ ഇല്ല, എന്നാൽ പോലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഗോപ്രോ എടുക്കണം എന്ന് ആഗ്രഹത്തിൽ നിന്നൊരു വ്യക്തി കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഇതാ റീൽസ് ആണ്. റീൽസ് മുമ്പ് ടിക്ടോക്കിലായിരുന്നു, ടിക്ടോക്ക് പൂട്ടിക്കെട്ടി പോയ സമയത്ത് ഇപ്പോൾ റീൽസിലോട്ടായി. അതായത് ഒരു സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ നോർമൽ ബൈക്ക് ആയാലും അതെടുത്ത് വെച്ച് അത് ഗോപ്രോ നമ്മളെ ഹെൽമെറ്റ് ഗോപ്രോയും കണക്ട് ചെയ്ത് 145 കയറേണ്ട വണ്ടിയിൽ അല്ലെങ്കിൽ 100 കയറേണ്ട വണ്ടിയിൽ 145 കയറ്റി വിടുന്ന ടീമുകളും ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൽ നല്ല രീതിയിൽ പോകുന്ന പിള്ളേരും ഉണ്ട്. അതായത് നമ്മുടെ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ആളുകളുണ്ട്. യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ ചുമ്മാ ഒരു ബൈക്കും എടുത്ത് ചുമ്മാ ഒരു ഹെൽമെറ്റ് ഇട്ട് ഗോപ്രോയും വെച്ച് കത്തിച്ച് വിട്ട് പോകുന്ന ടീം മറ്റവരുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേരെ ഈ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ മൊത്തത്തിൽ എല്ലാവരും ഈ ഒരു റാഷ് ഡ്രൈവ് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കരുതി അല്ല, അങ്ങനെ ചെയ്യരുത്. കാരണം ഒരുപാട് പേര് ഈ ഗോപ്രോ ക്യാമറയും അതുപോലെ മോട്ടോ വ്ളോഗിങ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കെതിരെ എന്താണ് വെറുതെ ഇങ്ങനെ ഒരു സർക്കുലർ കൊണ്ടുവന്നൊരു കേസൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുക എന്നുള്ളത്? ഇപ്പോൾ റാഷ് ഡ്രൈവ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഞാൻ അത്യാവശ്യം വല്ലപ്പോഴും ചെറിയ ചെറിയ റാഷ് ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിൽ അത് നമ്മളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു MVD അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ വിചാരമുണ്ട് ഈ ക്യാമറ നിരോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ശിക്ഷാർഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ കുറയും എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ വളരെയധികം തെറ്റാണ്. കാരണം റാഷ് ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു പിള്ളേരാണെങ്കിൽ അവർ എവിടെ വേണോ ചെയ്യും. ഇപ്പോൾ ക്യാമറ ഉണ്ട് ഉള്ളത് കൊണ്ട് അവരത് വിഷ്വലി ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയസിൽ അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ ക്യാമറ ഇല്ലാത്തൊരാൾ റാഷ് ഡ്രൈവ് ചെയ്ത ആക്സിഡൻറ്റ് ഉണ്ടാകുന്നില്ലേ? നിങ്ങളിത് വീഡിയോ കാണുന്നതുകൊണ്ടല്ലേ ഇത്രയും സ്പീഡിൽ പോകുന്നു അല്ലെങ്കിൽ അവരുടെ വേഗത്തിൽ പോയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു അറിയുന്നത്. ഇപ്പോൾ ക്യാമറ ഇല്ലെങ്കിൽ പോലും ഇവർ പോകുന്നവരും പിള്ളേർ കാണും. ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ എല്ലാം ഇപ്പോൾ MVD ഡൗട്ടല്ല, ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് MVDയിലായാലും അല്ലാതെ ഒരുപാട് പേര് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകളാണ് കൂടുതൽ എല്ലാവരും പറയുന്നത്. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈഡ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ആരും ചിന്തിക്കുന്നില്ല. ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ റോഡ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, എത്ര റോഡുകളായിരിക്കും നല്ല ക്ലീൻ ആയിട്ട് പോകുന്നത്. അതായത് കുണ്ടും കുഴിയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന എത്ര റോഡുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ബൈക്കാണ് ഇതായിരിക്കുന്നത്. ഇത് നമ്മൾ ഞാൻ നോർമലി 40-55 പോയിട്ട് കുഴി ചെന്ന് ചാടി ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒടിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഈ ബൈക്ക് കാണുന്ന ആൾ വിചാരിക്കും അവൻ ഓവർ സ്പീഡ് കയറിപ്പോയി, അത് അവൻ്റെ കയ്യിലിരിപ്പോൾ കൊണ്ടാണ്, അവനത് വേണം എന്ന് പറഞ്ഞ സമൂഹവുമുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പം ഞങ്ങൾക്കൊരു ഗോപ്രോ ക്യാമറ വെച്ച് ഞങ്ങൾക്ക് അറിയാം, കാണാൻ പറ്റും വിഷയം നമ്മൾ ആ കുഴിയിൽ വീണു ഇങ്ങനത്ര റോഡിൽ നടക്കും, ഇത്രയും വലിയൊരു കുഴി ഉണ്ടെന്ന് നമ്മൾ വീഡിയോ വഴി കാണിച്ച് നമുക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് പോലീസുകാരുടെ എല്ലാവരുടെ അല്ല, ഒരു മോസ്റ്റ് ഓഫ് ദി പോലീസുകാരുടെ ഒരുപാട് എന്താ കറപ്ഷൻസൊക്കെ ഒരുപാട് ഈ ഗോപ്രോ ക്യാമറ ക്യാപ്ചർ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗോപ്രോയുടെ. ഒരുപാട് യൂസുണ്ട് ഗോപ്രോ വെച്ചിട്ടുള്ള. നമുക്ക് ഇപ്പം നമ്മൾ നോർമലി പോയാലും ഓപ്പോസിറ്റ് വരുന്നൊരു വണ്ടി നമ്മളെ വന്ന് ഇടിച്ചാൽ പോലും നമുക്ക് പറയാനുള്ള തെളിവ് എന്ന് പറയുമ്പം ഈ ഗോപ്രോയിലെ വീഡിയോ ക്ലിപ്പാണ്. ഓക്കെ, അല്ലാതെ നമുക്കിപ്പം ഈ ഗോപ്രോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ തെളിയിക്കും ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് എങ്ങനെ തെളിയിക്കും? നിങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ബൈക്കിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ചെസ്റ്റിൽ കണക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അപ്പം ബൈക്കിൽ കണക്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ബൈക്കിൽ മോഡിഫിക്കേഷൻ ആകും നിങ്ങൾ പറയും അവസാനം.
ഓക്കെ, ഇത്രയും നാളും ബൈക്ക് മോഡിഫിക്കേഷൻ ആയിരുന്നു ബൈക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ബൈക്കിൽ കളർ മാറ്റുന്നു, മിറർ കയറ്റുന്നു, ഇൻഡിക്കേറ്റർ മാറ്റുന്നു, എന്താ കിറ്റ് കയറ്റുന്നു, ടയറിൻ്റെ സൈസ് കൂട്ടുന്നു. ഏവ അത് മാറി, അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചൂടെന്ന് ഒതുങ്ങിയ സമയത്ത് അടുത്ത ഹെൽമെറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾ അത്രയും ഒന്ന് ചിന്തിച്ച് നോക്കുക, ബൈക്ക് മോഡിഫിക്കേഷൻ കാര്യം ഇപ്പോൾ ഹെൽമെറ്റ് മോഡിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റിൽ ടോപ്പിലോ ക്യാമറ വയ്ക്കുന്നത് ഒരു മോഡിഫിക്കേഷനാണെന്നും അത് ശുശാർഹമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ ഹെൽമെറ്റില്ലാത്തുള്ള ടിൻറ്റഡ് വൈസർ മാറ്റാൻ പറയും. അതായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന നിയമം. ടിൻറ്റഡ് വൈസർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വിഷ്വൽ കാണാൻ പറ്റില്ല, അതുകൊണ്ട് അത് നിരോധിക്കണമെന്ന് പറഞ്ഞായിരിക്കും അടുത്ത ഒരു സർക്കുലർ വരാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരുന്നു വേണമെങ്കിൽ അവർ ഉറപ്പായിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ ഈ ഒരു ഗോപ്രോയുടെ ചൂടെന്ന് മാറിക്കഴിയുമ്പോൾ ഉടനെ വരും ഈ ഹെൽമെറ്റകത്ത് ഈ ടിൻറ്റഡ് വൈസർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സർക്കുലർ വരും. അതായിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. അപ്പം ഈ ഗോപ്രോ യൂസ് ചെയ്യുക, ഹെൽമെറ്റ് യൂസ് ചെയ്യരുന്നു, ഓക്കെ സമ്മതിച്ചു, പക്ഷേ അതിന് ഉപയോഗിക്കുന്നില്ല, ഞങ്ങളത് ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു വീഡിയോ ഒരു കാര്യം ചെയ്യുക, നമ്മൾ കേരളത്തിലുള്ള റോഡുകൾ നന്നാക്കി തരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതല്ല, അത് മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് PWD അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തടിയൂരാം. അത് നമ്മൾ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നോക്കേണ്ടതല്ല. റോഡ് സേഫ്റ്റി അത്രയും ഇതായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ റോഡിലെ കുഴികളൊക്കെ അതിനു വേണ്ടി എന്തെങ്കിലും കൂടെ ഒരു സർക്കുലർ റെക്കഗ്നേഷൻ അതിനും കൂടെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യങ്ങൾ, ഇവിടെ കേരളത്തിൽ എത്ര സ്ട്രീറ്റ് ലൈറ്റ് നേരെ പോയി കത്തുന്നുണ്ട്, അതൊന്നും നേരത്തെ കത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കത്തിയ കത്തി, അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ റോഡിൽ തന്നെ ഉണ്ട്. ഇപ്പം മറ്റ് യാത്രക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് ഓടിക്കുന്നവരുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് ഈ ഗോപ്രോ ഒരു ഇഷ്യൂ അല്ല. കാരണം നമ്മളിപ്പോൾ നേരെ റോഡിൽ പോകുന്ന വഴിക്ക് ഒരു വേണ്ട ബസ് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നല്ല തിരക്ക്. ഓക്കെ, നമ്മൾ നേരെ ഒരു ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്തായിരിക്കും നാഷണൽ ഹൈവേ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു ജ്വല്ലറിയുടെ പരസ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയുടെ ഒരു 4-5 അടി ഫീറ്റിലുള്ള ഹൈറ്റിൻ്റെ ഫ്ലെക്സ് അങ്ങ് വയ്ക്കുക. നമ്മൾ നോർമലി ഒരാൾ അങ്ങോട്ട് നോക്കും, നോർമലി ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ അത്രയും വലിയൊരു ഫ്ലെക്സ് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധ പാടും, ആഹാ കൊള്ളാമല്ലോ ഫ്ലെക്സ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ജ്വല്ലറിയുടെ ആ പെണ്ണ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഈ അടിപൊളി പെങ്കൊച്ച് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിയുന്ന ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും വണ്ടി നമ്മൾ ഇന്ന് ഇടിച്ച് കയറും. അപ്പോൾ അത് ശ്രദ്ധ തിരിക്കുന്ന കാര്യമില്ല. അതിലെന്തുകൊണ്ടാണ് MBD അങ്ങനെ ഒരു ബോർഡുകൾ വെക്കുന്നതിനെതിരെ ഒരു സർക്കുലർ ചെയ്യാത്തത്, വെക്കാൻ പാടില്ല എന്നത് ചെയ്യാത്തത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് വരുന്ന സാധ്യതകൾ പറഞ്ഞു, നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതകളാണ്. അതുപോലെ തന്നെ KSRTC ബസ്സിനകത്ത് നിന്ന് വരുന്ന പുക നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു പെട്ടെന്ന് വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു KSRTC ബസ് വന്ന്, അതായത് ഒരു ആക്സിലറേറ്റർ ആ അതിൽ നിന്ന് വരുന്ന എക്സോസ്റ്റിൽ നിന്ന് വരുന്ന പുക കണ്ട ആ ഒരു 2-5 മിനിറ്റ് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഏരിയ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കറുത്ത പുകയാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല? അതല്ല, KSRTC ബസ്സിൻ്റെ സൈഡിൽ മൊത്തം സിനിമയുടെയും സീരിയലിൻ്റെയും പോസ്റ്റർ ഒട്ടിക്കുന്നു, അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധ മാറുന്നു. ഒന്നും ശ്രദ്ധിക്കാതെ സാധാ ഗോപ്രോ ക്യാമറ വെച്ച് കുറച്ച് വിഷ്വൽസ് എടുക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഇത്രയും അപകട സാധ്യത കൂടുന്നു, യാത്രക്കാരിൽ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റല്ലേ? ഓക്കെ, ഇതിന് ഒരുപാട് പോസിറ്റീവ് സൈഡുണ്ട്. നിങ്ങൾ ആരും ആ ഒരു പോസിറ്റീവ് സൈഡിനെ ചിന്തിക്കാതെ നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് ഇതങ്ങ് നിരോധിക്കുകയാണല്ലേ. ഇനി ഇങ്ങനെയാണെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ഇത്രയും അപകടങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് കേരളത്തിൽ മദ്യം നിരോധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം, ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാടാ നീ ചോദിക്കുന്നതെന്ന് ചോദിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ന്യായമാണ്, കേരളത്തിൽ മദ്യപിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാടില്ലേ? മദ്യപിച്ച് വാഹനം ഓടിച്ച് കുഴിയിൽ വീഴുന്നു, അല്ലെങ്കിൽ മറ്റ് വണ്ടി ഇടിച്ച് കയറ്റുന്നു, അതുപോലെ തന്നെ മദ്യപിച്ചിട്ട് എന്താ സുഹൃത്തുക്കളെ കൊല്ലുന്നു, അങ്ങനെ ഒരുപാട് മദ്യം കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നല്ലോ. പക്ഷേ മദ്യം നിരോധിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ്റെ നേരത്തെ വന്നിട്ടുണ്ട്, മോഡിഫിക്കേഷനൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഴ ലെങ്ത് കൂടും, മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കാൻ കുഴപ്പമില്ല, അത് പണിയാനുള്ള മെക്കാനിക്കിന് അതിനുള്ള വർക്ക്ഷോപ്പിന് അതിനുള്ള ലൈസൻസ് കൊടുക്കാം, അത് പണിത് ഇറക്കി കഴിഞ്ഞാൽ ബൈക്കേഴ്സിന് അല്ലെങ്കിൽ ബൈക്ക് ഉടമയ്ക്ക് അന്യായ ഫൈൻ കൊടുക്കുന്നു, അത് ഇവിടുത്തെ ന്യായമാണ്. നിങ്ങൾ അതെല്ലാം ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്കിപ്പം ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയാണ് മെയിനായിട്ട് നോക്കുന്നത്. നല്ല റോഡുകൾ തരിക, നല്ല സ്ട്രീറ്റ് ലൈറ്റ് തരിക, അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ബോധവൽക്കരണ കാൾസ് കൊടുക്കുക, അതുപോലെ തന്നെ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെ കർശന നടപടി എടുക്കുക, അല്ലെങ്കിൽ മദ്യം തന്നെ നിരോധിക്കാൻ നിങ്ങൾക്ക് സർക്കുലർ കൊടുക്കാമല്ലോ. കേരളത്തിൽ മദ്യം വേണ്ട, അപകടങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ റോഡിലെ കുഴി മൂടണം, അപ്പം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു, കുഴികളും കാര്യങ്ങളും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ കൊണ്ട് PWD അല്ലെങ്കിൽ മറ്റേത് ഏത് വകുപ്പാണോ അവർക്കെതിരെ ഒരു കേസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അല്ലാതെ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ഒന്നും പറ്റരുതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ സൈസ് കൂട്ടുക, അല്ലെങ്കിൽ ഒരു വീല് കൂട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനെതിരെ നമുക്ക് ഉടനെ കേസ് എടുക്കുന്നതിനാണ്. അതോ ഈ റോഡ്
ഞങ്ങൾക്ക് ഒരു വണ്ടി ഞങ്ങളെ വന്ന് ഇടിച്ചാൽ പോലും ബൈക്കിൽ ഒരു കാറ് വന്ന് ഞങ്ങളെ ഇടിച്ചാൽ പോലും എല്ലാവരും പറയുന്നത് ബൈക്ക് അവൻ്റെ ബൈക്ക് കണ്ടില്ലേ അത്രയും വലിയ ബൈക്കൊക്കെ അവൻ എന്തിനാണ് അവൻ ഓവർ സ്പീഡാണ്. അപ്പോൾ അതിനെയൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് ഇവർ പറയാനൊരു തെളിവ് എന്ന് പറയുന്നത് ഈ വിഷ്വൽസ് മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഗോപ്രോ യൂസ് ചെയ്യുന്നത് തങ്ങൾക്ക് മനസ്സിലാക്കുക എം വി ഡി അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എം വി ഡിക്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ, എടാ നീ പറഞ്ഞ ശരിയായില്ല, അത് അങ്ങനെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരിക. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ട് സർക്കുളൊക്കെ ആയിട്ട് വീണ്ടും എം വി ഡിയും കേരള പോലീസ് എല്ലാവരും ഇറങ്ങും. നേരത്തെ പറഞ്ഞിട്ടുള്ളവർ നമുക്ക് ഇനി ടിൻ അഡ്വൈസർ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ സർക്കുലർ വരും, അല്ലെങ്കിൽ നമ്മൾ ഡോട്ട് സർട്ടിഫിക്കേറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഐ എസ് സർട്ടിഫിക്കറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരാം. നമുക്കൊരു സ്വറങ്ങി എഴുന്നേക്കുമ്പോഴായിരിക്കും പുതിയ പുതിയ സർക്കുലർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ സർക്കുലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താണ് ഇപ്പം ഇതിനിപ്പം കറക്റ്റൊരു വന്നിട്ടില്ല ഉപയോഗത്തിനെ കുറിച്ച്, കോപ്പറേ യൂസിനെ കുറിച്ച് കറക്റ്റായിട്ട് 100% ഇത് വന്നിട്ടില്ല. ഓർഡർ വന്നിട്ടുണ്ട്, ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് അവസാനം വരെ അറിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത ദിവസം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.